ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ കൂടുതൽ കർശനമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. IPC 124 കൂടി ചേർത്തിരിക്കുന്നു. പോലീസ് കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ഉണ്ട്. അരുൺ, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, ദുർബല വകുപ്പുകൾ മാത്രം ചേർത്തുള്ളതായിരുന്നു ആദ്യത്തെ കേസ്. ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ വരുന്നത് ഏത് സാഹചര്യത്തിൽ? വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഗവർണർ തന്നെ ഉയർത്തിയിരുന്നു. ഗവർണർ തന്നെ 124 വകുപ്പ് ചേർക്കണമെന്ന് ചീഫ് സെക്രട്ടറിയോടും DGP നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം. പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കലാപ ആഹ്വാനത്തിനുമാണ് 19 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ട. 19-ൽ 12 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത്. പക്ഷേ ഇത് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത്. രാഷ്ട്രപതി, ഗവർണർ എന്നിവരെ ഔദ്യോഗിക വാഹനം തടയുന്നതോ ഉപദ്രവിക്കുന്നതോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതോ ചെയ്യുമ്പോഴാണ് ഈ IPC 124 വകുപ്പ് ചേർക്കുന്നത്. ആ വകുപ്പ് ചേർത്തിരുന്നില്ല, ആ വകുപ്പ് ചേർക്കണമെന്നായിരുന്നു നിർദ്ദേശം. അപ്പോൾ കൂടുതൽ വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് ഇവർക്കെതിരായിട്ടുള്ള കുറ്റകൃത്യത്തിൽ കൂടുതൽ വകുപ്പ് ചേർത്തിരിക്കുന്നു. ഇതും കൂടി ചേർത്തുകൊണ്ടാവുള്ള റിപ്പോർട്ടാവും ഇന്ന് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കുമ്പോൾ കന്റോൺമെൻറ്റ് പോലീസ് നൽകുക. ഈ 12 പേരിൽ നോൺ വെയിലബിളായിട്ടുള്ള കേസെടുത്തിട്ടുള്ള 12 പേരിൽ 7 പേരാണ് പാളയത്ത് ഗവർണറുടെ ഔദ്യോഗിക വാഹനം തടസ്സപ്പെടുത്തിയതിന് അറസ്റ്റിലായിരിക്കുന്നത്. കന്റോൺമെൻറ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിലെ 7 പ്രതികൾക്കെതിരെയാവും ഈ പറയുന്ന പുതിയ വകുപ്പ് കൂടി ചേർക്കുക.